ഇന്ന് ലോകം ഉറ്റുനോക്കിയിരുന്നു, നമ്മളെല്ലാം തയ്യാറെടുത്തിരുന്നത് വളരെ വിശദമായ ഒരു ക്യാൻവാസിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വാർത്തകൾ നൽകുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ മാറുന്നില്ല, അതിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് വരികയാണ്. ഫലങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്കയിൽ ആദ്യ ഫലങ്ങൾ ഡൊണാൾഡ് ട്രംപിന് അനുകൂലമാണ്. 177 ഇലക്ട്രൽ വോട്ട് നേടി ട്രംപ് മുന്നിലാണ്. കമലയ്ക്ക് 99 ഇലക്ട്രൽ വോട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. നിർണായകമായ സ്വിംഗ് സ്റ്റേറ്റ്സാണ് ഇതിൽ വിധി നിർണ്ണയിക്കുക എന്നുള്ളത് നമുക്കറിയാം. അതിൽ നോർത്ത് കരോളിനയിൽ കമലയ്ക്കാണ് ലീഡ്. അബ്ദുൾ റഷീദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. റഷീദ്, ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സ്റ്റേറ്റുകളാണ്. നോർത്ത് കരോളിന അടക്കമുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന പുതിയതായിട്ട് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ലേറ്റസ്റ്റ്? ഇതുവരെ വന്ന ഫലസൂചനകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 177 ഇലക്ട്രൽ വോട്ടുകൾ ഡൊണാൾഡ് ട്രംപിന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. 99 ഇലക്ട്രൽ വോട്ടുകൾ കമലാ ഹാരിസിനും ഉറപ്പായിട്ടുണ്ട്. ഇതിൽ പി ജി പറഞ്ഞതുപോലെ തന്നെ ഇത്രയും നേരം വന്ന ഈ ഫലസൂചനയിൽ ഇപ്പോൾ നമ്മൾ ഈ മാപ്പിൽ, അമേരിക്കയുടെ ഈ മാപ്പിൽ നമുക്കത് വ്യക്തമായി കാണാൻ കഴിയും. 99 ഇലക്ട്രൽ വോട്ടുകൾ നീല നിറത്തിൽ ഈ കാണിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ കമലാ ഹാരിസിന് മുൻതൂക്കമുള്ളത്, ചുവപ്പ് നിറത്തിൽ കാണിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഡൊണാൾഡ് ട്രംപിന് മുൻതൂക്കമുള്ളത്. അങ്ങനെ നോക്കിയാൽ 177 ഇലക്ട്രൽ വോട്ടുകൾ ഡൊണാൾഡ് ട്രംപ്, 99 എണ്ണം കമലാ ഹാരിസും ഉറപ്പാക്കിയിരിക്കുന്നു. ഇതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും ഇല്ല എന്ന് പറയാൻ കാരണം, കാലങ്ങളായി തന്നെ റിപ്പബ്ലിക് പാർട്ടിയുടെ കോട്ടകളായ സ്ഥലങ്ങളിൽ അവർ വിജയിക്കുന്നു, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ അവരും വിജയിക്കുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ അത്ഭുതകരമായ എന്തെങ്കിലും ഒന്നും വന്നിട്ടില്ല. പി ജി പറഞ്ഞതുപോലെ 7 നിർണായകമായ സ്വിംഗ് സ്റ്റേറ്റുകളുടെ ഫലം വരുമ്പോൾ മാത്രമായിരിക്കും, അതിൻ്റെ ഫലസൂചനകൾ ലഭ്യമായി തുടങ്ങുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് ഈ അമേരിക്കൻ വോട്ടെടുപ്പിൻ്റെ ഫലം എന്താകുമെന്ന് പറയാൻ കഴിയുക. അരിസോണ, ജോർജിയ, മിഷിഗൺ, നെവാഡ, നോർത്ത് കരോളിന, പെൻസിൽവാനിയ, വിസ്കോൺസിൽ, ഈ 7 സംസ്ഥാനങ്ങളുടെ ഫല സൂചനകളിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതുവരെ ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് പോലെ ഇതുവരെ അമേരിക്കൻ ഫലസൂചനയിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലുമൊന്നുമില്ല. എന്നാൽ ആദ്യം വന്ന ഫലസൂചനകൾ ഇതുവരെ വെച്ച് നോക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ അവരുടെ പ്രഖ്യാപിച്ച അദ്ദേഹം വിജയിക്കുമെന്ന് കരുതിയിരുന്ന സംസ്ഥാനങ്ങളിൽ മുന്നിട്ട് തന്നെ നിൽക്കുന്നു. കമലാ ഹാരിസ് ഡെമോക്രാറ്റിക് കോട്ടകളിൽ എല്ലാം തന്നെ അപ്രതീക്ഷിത ഫലങ്ങളൊന്നുമില്ലാതെ അവിടെയും മുന്നിട്ട് നിൽക്കുന്നു. സ്വിംഗ് സ്റ്റേറ്റുകളുടെ ഫലസൂചനകൾ അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് വന്നു കഴിയുമ്പോഴായിരിക്കും ശരിക്കും അമേരിക്കയുടെ പോരാട്ടത്തിന്റെ ഒരു ചിത്രം ലഭ്യമാകുക. പി ജി.